അവരുടെ പണി എന്ന് പറഞ്ഞാൽ നാല് പ്രാവശ്യം പ്രസവിച്ചു, നാല് പ്രാവശ്യം ഹോസ്പിറ്റലിലേക്ക് ആ നാല് പിള്ളേരെ കൊണ്ടുപോയി. അത് കേട്ടപ്പോൾ മുതൽ കയ്യും കാലും മറിക്കുന്ന, ഒരിക്കലും ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്ന ഒരു വാർത്തയല്ല. നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടോ? നമ്മൾ പറയുന്നത് അവസാനം വരെ ഇത് കൃത്യം കറക്റ്റ് ആയിരിക്കണം. എറണാകുളത്ത് ഇരുട്ട് കുത്തിക്കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നതെന്നുള്ളത് പലർക്കും അറിയില്ല. എൻ്റെ പേര് ജെയിംസ് എന്നാണ്, ജേർണലിസ്റ്റാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത വാർത്തകൾ നിങ്ങൾ പ്രേക്ഷകർ കണ്ടിട്ടുള്ളതാണ്. കാറിന് മുമ്പിൽ വന്ന് മുട്ടി പണം ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ എത്ര വേണ്ടത് എന്ത് വേണമെങ്കിൽ എടുത്ത് കൊടുക്കുകയാണ്. ഒരു ദിവസം ഇവർ വൈകിട്ട് എണ്ണിക്കൂട്ടുന്ന തുക എന്ന് പറയുന്നത് 1000ഉം 10000ഉം ഒന്നും അല്ല, വലിയ സംഖ്യയാണ്. എറണാകുളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭിക്ഷാടനത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഈ സ്ത്രീകൾ വൈകിട്ട് ഇവർ ഒന്നിച്ച് ചേർന്ന് അതെല്ലാം കൂടെ എണ്ണി തിട്ടപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട്. ഇതൊക്കെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥയും നിയമപാലകരും ഒക്കെ ഒരുപാട് വിജിലന്റ് ആവണം. ചെറിയ കുട്ടികളുടെ മിസ്സിംഗ് കേസുകളും കൊലപാതകങ്ങളും സമാനമായ ഒരുപാട് കേസുകൾക്ക് പിന്നാലെ യാത്ര ചെയ്തിട്ടുള്ള മാധ്യമപ്രവർത്തനമാണ് ഞാൻ. അന്ന് സാറ്റലൈറ്റ് ചാനൽ ദ ഇൻവെസ്റ്റിഗേറ്റർ എന്ന പ്രോഗ്രാമിലൂടെ ഇങ്ങനെയുള്ള വാർത്തകൾ പുറത്തു കൊണ്ടുവന്നപ്പോൾ കൃത്യമായ റിസൾട്ടും അതിന് കിട്ടിയിരുന്നു. ഇന്നിപ്പോൾ TV19 എന്ന ചാനലിലൂടെ ഭിക്ഷാടന മാഫിയക്കെതിരെയുള്ള ഈ സ്റ്റോറി പുറത്തു വന്നപ്പോൾ ഒരുപാട് പേരാണ് അഭിനന്ദനങ്ങൾ അറിയിച്ചത്. ഇതിനിടയിൽ ചിലർ ഭീഷണിയുടെ ശബ്ദത്തിൽ എന്നെ വിളിച്ചു. തനിക്കെന്താണ് ജോലി, താനെന്താണ് ഈ ഭിക്ഷാടന മാഫിയ തൊട്ട് കളിക്കുന്നത്, താൻ വിവരം അറിയും, അങ്ങനെയുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ. അവർക്കുള്ള മറുപടിയാണ് ഈ വിഷുവൽ. പാരന്റ്സിന്റെ കെയർലെസ്നെസ്സും ഒരു മേജർ കോസ് ആണ്. എന്താണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് ഞങ്ങളോട് പറയാനുള്ളത്? കൂടുതൽ പ്രാധാന്യമുള്ളത് കുട്ടികളെ കടത്തുന്നതാണ്. വിലപിടിപ്പുള്ള സാധനങ്ങൾ കയ്യിൽ കൊടുത്തുകൊണ്ട് കുഞ്ഞുങ്ങളോട് കളിക്കുവാനും ഉല്ലസിക്കുവാനും പോകാൻ ഇന്നത്തെ കാലത്ത് പാടില്ല. ഫേസ്ബുക്ക് അക്കൗണ്ട് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് അതിലേക്കായിരിക്കും ശ്രദ്ധ. മിഷേലിന്റെ മാതാപിതാക്കൾ മംഗളം ഇൻവെസ്റ്റിഗേറ്ററിൽ ഞങ്ങളുടെ പ്രതിനിധി ജെയിംസിനോട് പറഞ്ഞതാ അതുതന്നെയാണ്. ജെയിംസ്, ആദ്യം തന്നെ എന്താണ് മാതാപിതാക്കൾ ഇങ്ങനെ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കാൻ കാരണം? ദുരൂഹത തോന്നിക്കുന്ന രീതിയിൽ പല കാരണങ്ങൾ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഭിക്ഷാടന മാഫിയ വളരെ പ്രധാനമാണ്. ഈ ഭിക്ഷാടനത്തിൽ വരുന്ന കുട്ടികൾ ആരും ഭിക്ഷക്കാരുടെ കുട്ടികളായിരിക്കുള്ളൂ എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഈ കുട്ടികളെ ഇവരെവിടെ നിങ്ങളൊക്കെ കിഡ്നാപ്പ് ചെയ്ത് ഈ കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ അംഗഭംഗമൊക്കെ വരുത്തി വളരെ ദൈന്യ രൂപത്തിൽ ഈ കുഞ്ഞിനെ ആക്കിയതിന് ശേഷമാണ് നിങ്ങൾക്കിടയിലേക്ക് വന്ന് പണം തെണ്ടുന്നത്. ആ പണം കൊടുക്കുവാൻ നിങ്ങൾ വളരെ സന്മനസ് കാണിക്കുന്നു. ആ സന്മനസ്സാണ് ഇവരെ വളർത്തുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ എന്ന് നിർത്തുന്നോ അന്നോടുകൂടി ഭിക്ഷാടനവും നമ്മുടെ നാട്ടിൽ നിൽക്കും. ഇത് നിർത്തലാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലേ? ഇത് നിങ്ങൾക്ക് പോലീസിന് പിടിച്ചു കൊടുക്കാൻ വേണ്ടി പാടില്ലേ? ഇതൊക്കെ കൃത്യമായിട്ട് വാർത്തയാക്കി പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട്. ഇത് കൃത്യമായി നമുക്ക് ഇൻഫോം ചെയ്യാനും സാധിക്കുന്നുണ്ട്. പിന്നെ ഭിക്ഷാടനം നടത്തുന്നവർ ഏറെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് എവിടെ നിന്നാണ് ഒരു കുഞ്ഞിനെ ഒക്കത്ത് കെടുത്തുവാൻ വേണ്ടി കിട്ടുന്നത്. എന്തായാലും സ്വന്തം കുടുംബത്തു നിന്നും ഇവരാരും ഒക്കത്ത് കെടുത്തുവാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി എടുത്തുകൊണ്ട് പോകുന്നില്ല. ഇവർ വളരെ റിച്ചായിട്ട് അന്യസംസ്ഥാനങ്ങളിൽ ജീവിക്കുന്നവരാണ്. കുറെ കരിയും ചെളിയും ഒക്കെ ദേഹത്ത് തേച്ച് പിടിപ്പിച്ച് ഒരു വടിയും കുത്തി കൂനി കൂനി നിങ്ങൾക്ക് മുൻപിൽ എത്തുന്നത്. ഇവർ തീരെ നിവൃത്തിയില്ലാത്തവരാണ് എന്ന് നിങ്ങൾ ധരിക്കുന്നു. നേരെ മറിച്ചാണ് സംഭവിക്കുന്നത്. ഇവർ വളരെ റിച്ചായിട്ട് ജീവിക്കുന്നവർ ആണ്. ഇവർക്ക് എങ്ങനെയാണ് ഭിക്ഷ തിണ്ടുവാനായിട്ട് ഈ കുഞ്ഞുങ്ങളെ യഥേഷ്ടം ലഭിക്കുന്നത്? ഞങ്ങൾ അന്വേഷിച്ചു. കുളങ്ങളെ കടത്തിയിട്ട് വന്ന് അവർക്ക് ഒന്നും പറ്റാത് ഇപ്പിച്ച് വേണ്ടിട്ടിരിക്കും. അന്ന മാതിരി കുളങ്ങളെ കിടക്കുന്ന ആരെങ്കിലും തിരിയും അയ്യാ. ഞാൻ ട്രിവാൻഡ്രത്ത് പോക പറയാം. ടിക്കറ്റ് കാശെല്ലാം കമ്മി, ഒരു 50 രൂപ കടച്ചാൽ പോകും. മസ്ത് കാശ് വേണം. ഓക്കെ അയ്യാ. പിച്ച തണ്ടി ആരുമേ ഒന്നും കൊടുക്കുന്നില്ല. ആനാ ഒക്കത്തൊരു കുളം തിരിഞ്ഞിരിച്ച അളഹ നല്ല കാശ് സമ്പാദിക്കല. ആന കിടക്കല. ഒക്കത്തൊരു കൊച്ചുണ്ടെങ്കിൽ തരും. ഈ കൊച്ചുങ്ങളെ ഇവര് മേടിക്കണ എവിടുന്നാന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ. തമിഴ്നാട്ടിൽ ഈ ദേശീയ കൊച്ചുങ്ങളുണ്ട്. ഡാം ബൈറ്റേണിയായി പ്രസവിച്ച് കൊച്ചുങ്ങളെ കൊണ്ട് പ്രസവിച്ച് കൊച്ചുങ്ങൾ കളയുന്നത് അതെവിടെ എങ്ങനെയാണത്? അതെങ്ങനെയാന്ന് വെച്ചാ അബദ്ധത്തിലൊക്കെ ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടോ? കൊച്ചുങ്ങളെ കിട്ടിയാകാൻ തള്ള വേണം. നമ്മൾ കൊണ്ടുവന്നാൽ പറ്റി പറ്റിപ്പറഞ്ഞ അകത്താവും.
നിജം സോലിട്ടുമാ എവിടെ കഷ്ടപ്പെട്ടാലും ഒന്നുമേ കിടക്കാതെ ആ അത് കൊളണ്ടില്ലേ അത് സുമ്മാ റോഡ് സൈഡിൽ വിട്ടിട്ട് പിച്ചതുണ്ട് അങ്ങനെ ഞങ്ങൾ നോക്കി നോക്കി അവസാനം നമ്മുടെ കയ്യിലൊരു സംഭവം വന്ന് കയറി. ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു സംഭാഷണമാണ് അയാളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന് പിന്നാലെ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. അത് ശരിക്കും നടക്കുന്ന സംഭവമാണ്, കാരണം അത് നോർത്ത് ഇന്ത്യയിലോട്ടോ തമിഴ്നാട്ടിലോ ആ സൈഡിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ഒരു മലയാളിയായ സ്ത്രീ എന്തായാലും അത് കേട്ടപ്പോൾ മുതൽ കൈയും കാലും മറിക്കുന്ന ഒരിക്കലും ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്ന ഒരു വാർത്തയല്ല ഞാൻ പരിചയപ്പെട്ട ആ വ്യക്തിയുടെ അടുത്തു നിന്നും ഞാൻ കേട്ടത്. ഞാൻ തിരുവനന്തപുരം. നിങ്ങളെവിടെയാണ്? പത്തനംതിട്ട. പത്തനംതിട്ട. ഫാമിലിയൊക്കെ? നല്ലൊരു മനുഷ്യനാണല്ലോ ചേട്ടൻ. ആണോ? ഇപ്പൊ നടക്കാനൊക്കെ പറ്റുമോ? ചെറിയ എന്തുള്ളത്, പക്ഷെ ജോലി ചെയ്യാനും വലിയ പണികളും ഞാനിപ്പം ചെയ്തെന്ന് പറഞ്ഞാൽ ഹോട്ടലിന്റെ അത്യാവശ്യം ചെറിയ പണികളൊക്കെ ചെയ്യുന്നു. ചേട്ടൻ എന്താ അവര് പുറത്താക്കിയ കാര്യം? എന്താ എന്നെ പുറത്താക്കിയതല്ലേ, ഞാൻ സ്വയം ഒഴിഞ്ഞതാ. സ്ത്രീകൾ ശരിയല്ല എങ്കിൽ നമ്മൾ അന്വേഷിച്ച് കൊടുക്കുന്ന സ്ത്രീ നമ്മൾ അന്വേഷിക്കാത്ത ഒരാളാണെങ്കിലോ? ഒരേക്കർ 40% സ്ഥലം ഉണ്ട്, അതിനകത്ത് 60% ഉള്ളു പതിവ്. കാണാനൊന്നും ആഗ്രഹമില്ലേ? എനിക്ക് വിഷമമില്ല, കാര്യം തന്നെ. അങ്ങനെ അല്ല, അങ്ങനെ വെച്ചാൽ അവർക്ക് ജീവിക്കാനുള്ള കാര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമില്ല, നമ്മുടെ സ്വന്തം മക്കളെ കാണാൻ ആഗ്രഹമില്ല. എനിക്ക് ആ ഒരു ആഗ്രഹമില്ല. കാര്യം കാരണം വെച്ചാല് നമ്മൾ സ്വയം ഒഴിഞ്ഞ് പോരുമ്പോ ഞാൻ എന്റെ മക്കളെ വിളിച്ചിരിക്കാ പറഞ്ഞത്. ഭാര്യയെ മക്കളെ ഒക്കെ കാണാൻ ആഗ്രഹം ഉണ്ടാവില്ല. ചില സ്ത്രീകളൊക്കെ ചില കുഞ്ഞുങ്ങളെയും കൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഇവിടെ വരില്ലേ, അവരുടെ മക്കളൊന്നും അല്ലത്. എവിടെ നിന്ന് കടിച്ചു മാറ്റി കൊണ്ട് വരുന്ന 50,000 രൂപ ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ റെഡിയാക്കി വെച്ചില്ല. കൊച്ചിനെ നമ്മൾ നോക്കിക്കൊള്ളാൻ പോകുന്ന പോലെ നമുക്ക് പിച്ചുണ്ട്. നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റില്ലേ? പൈസയൊക്കെ കറക്റ്റ് നമ്മുടെ കയ്യിൽ ലാവശ്യമായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. പൈസക്കൊന്നും ഒരു 50,000 രൂപ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഇമ്മാതിരി കമ്മീഷനും ഭയങ്കര പ്രശ്നമല്ലേ? അത് മാത്രമല്ല ഇവിടെ തമിഴ്നാട്ടിൽ ഒരിടത്തോ മറ്റാണ് ഒരാളെ എൻ്റെ അടുത്ത് പറഞ്ഞു തരാം. പക്ഷെ അതിനകത്ത് പൈസ മേടിച്ചിട്ട് വിട്ട് കളയാനാണോ എന്ന് എനിക്കൊരു സംശയം. അല്ല, എനിക്കൊരു ചെറിയ കൊച്ച്, ഒരു ചെറിയ കൊച്ച്, ഒരു എന്ന് വെച്ചാൽ അങ്ങനെ 1 വയസ്സ് അങ്ങനെയൊക്കെ കിട്ടും, 1-2 അങ്ങനെ. പരിചയമില്ലാതെ കൊച്ച ആളുകളെ കാണുമ്പോൾ ഈ പിള്ളേർ കരയില്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെറിയ എത്ര ചെറിയ ഉണ്ട്, ചെറിയ കൊച്ചാന്നുള്ളൂ. സമയത്ത് അങ്കമാലിയുള്ള ഒരു പെണ്ണാണ്. എന്റെ അറിയില്ല പെണ്ണൊരു 3 ഇങ്ങനെ ആള് പൂക്കേസാ, ആള് പൂക്കേസ കണ്ണ നല്ല കറുത്ത നല്ല നല്ല സുന്ദരി പെണ്ണാ. കറുപ്പാതെ നല്ല സുന്ദരി, ജീൻസും ഒക്കെ ഇട്ട്, ടൈറ്റ് ജീൻസും ടൈറ്റ് ബനിയനും ഒക്കെ ഇട്ടാണ് കണ്ടതിന് ആൾക്കാർ നോക്കും. പക്ഷെ അവള് നല്ല സാധാരണ ആൾക്കാരുടെ നല്ല സ്നേഹമൊക്കെയാണ്. ഞാൻ ചോദിക്കണേ, ഇത് ഇത് നമുക്ക് ഇത് നമ്മൾ വെറുതെ ഇങ്ങനെ കുറെ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അതെന്താ, ഇപ്പൊ ചേട്ടന് ഇപ്പൊ നല്ലൊരു മനുഷ്യനാണ്, ജനുവനാണ്, വിശ്വസിക്കാൻ പറ്റുമെന്ന് തോന്നിയോണ്ട് ഞാൻ ചോദിച്ചു. അവരുടെ പണി എന്ന് പറഞ്ഞാൽ 4 പ്രാവശ്യം അങ്കമാലി പിന്നെ ആലുവ ഹോസ്പിറ്റലിലേക്ക് ആ 4 പിള്ളേരെയും കൊടുക്കുക. നമുക്ക് എന്തെങ്കിലും മാർഗം അല്ല, അതാ ഞാൻ പറഞ്ഞു 8 വർഷം. ഞാൻ ചേട്ടാ, ഞാനൊരു കാര്യം പറയാം ചേട്ടന്, ഞാനൊരു ഞാൻ 50,000 രൂപ അവർക്ക് എത്ര ചേട്ടൻ ഒരു പോട്ടെ, ചേട്ടൻ ഒരു 10 രൂപയും കൂടെ ഞാൻ അത് എനിക്ക് അത് എനിക്ക് വലുതായിട്ടൊന്നും പറ്റില്ല. എന്നാലും ഒരു 10 രൂപ കൂടെ ഞാൻ തരാം, ഒരു 75,000 രൂപ മുടക്കാം. എനിക്ക് അവരുടെ ദൂരമില്ല. ഞാൻ ഈ അങ്കമാലിയിൽ പോയി തിരക്കിയിട്ട് ചേട്ടനെ ബന്ധപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ പറയാം. ചേട്ടൻ നമ്പർ എനിക്ക് തരാം. ഫോണും ഇല്ല ചേട്ടന്, ഫോണും ഇല്ല നമ്പറും ഇല്ല, പിന്നെ എങ്ങനെ ബന്ധപ്പെടും? അതല്ല ചേട്ടൻ നമ്പർ തന്നാൽ ഞാൻ വിളിക്കാം, ഞാൻ വിളിക്കാം. പേന, ഒരു പേന എടുത്തോണ്ട് വരാം, ഇവിടെ നിന്നും മേടിക്കാം. എന്നൊരു പേപ്പറിലോട്ട് എഴുതിക്കും. ഇത് ആര് അവര് ഇവരും പറയുന്ന പോലെ പറയുന്ന കാര്യമല്ല. ഞാൻ പറ്റിക്കരുത്, ഞാൻ പിച്ച കണ്ടി ഉണ്ടാക്കിയത്, ഒരുപാട് പിച്ച കണ്ടി ഉണ്ടാക്കിയ പൈസ അത് പറ്റിക്കില്ല. ചേട്ടന്റെ പോക്കറ്റിൽ പൈസ എന്റെ കയ്യിൽ
ഞാൻ വിശ്വസിച്ചു എന്റെ കാര്യം ഞാൻ വിശ്വസിച്ച ചേട്ടനെ പൈസ എടുത്ത് കാണിച്ചു വേറെ ആരെങ്കിലും ആണെങ്കിൽ ഈ പൈസ പിടിച്ചു പറിക്കാൻ നോക്കൂ എനിക്ക് ആരോഗ്യമില്ല എന്റെ ഈ പൈസ പിടിച്ചു പറിച്ചുകൊണ്ട് പോകാൻ നോക്കും ആളുകൾ ചേട്ടൻ അത് നോക്കുന്ന പോലില്ല പൈസയിലോട്ട് എനിക്കതാണ് ചേട്ടന് വിശ്വാസം ചേട്ടൻ ഒരു കാര്യം ചെയ്യോ എപ്പോഴെങ്കിലും കിട്ടിയ കാര്യമില്ല ഞാൻ രണ്ടു മൂന്ന് പേരെ മുട്ടിയിട്ടുണ്ട് എനിക്കൊരു കൊച്ചിനെ വേണം ചേട്ടന് പറ്റുമെങ്കിൽ നാളെ അവിടെ വരുന്ന പോ രാവിലെ തന്നെ ആ രാവിലെ തന്നെ പോകും വിശ്വസിച്ച് പോയിക്കോ ഞാൻ അതിൻ്റെയും കൂടെ വണ്ടി കാശ് കൂടെ ഞാൻ അങ്ങ് തന്നെ എട്ട് വർഷമായി പിന്നെ ഒരു പെണ്ണുകാരി നല്ല ഞാൻ എങ്ങനെ പരിചയമായെന്ന് പറഞ്ഞാലേ ഞാനിത് എട്ട് വർഷത്തിന് മുമ്പ് ഈ അങ്കമാലിയിലെ പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ബാത്റൂമും വെയിറ്റിംഗ് റൂമും കണ്ണൂക്കാരൻ ഒരാൾ കോണ്ടാക്ട് എടുത്തായിരുന്നു അയാൾ എനിക്ക് ഡെയിലി 600 രൂപ വെച്ച് എനിക്ക് തന്നു അങ്ങനെ ഞാൻ അവിടെ രണ്ട് വർഷം ഞാനവിടെ ഇരുന്നു അങ്ങനെ ഈ പെണ്ണുമായിട്ട് എനിക്ക് പല്ലിയ അതാ ഞാൻ ഈ പറഞ്ഞ കറക്റ്റ് പറഞ്ഞ നാല് പിള്ളേരെ അവൾ കൊടുത്തെന്ന് പറഞ്ഞു നല്ല പെണ്ണ് കുഞ്ഞിൽ പെണ്ണാണ് കാണാൻ കറക്കാതെ എന്താ അഴയാന്നൊരു പോലെ കാണാൻ ഞാൻ ആളിന് പോയി അവിടെ ബന്ധപ്പെട്ടിട്ട് ഞാൻ ചേട്ടൻ ഞാൻ കൃത്യമായിട്ട് തന്നെ നമ്പർ പക്ഷെ അവർ നമ്മളെ ചതിക്കരുത് ഒരിക്കലും അവളങ്ങനെ ചെയ്യുന്നതല്ല അവക്കു മുന്നിൽ പറയുന്നത് അവർ നാല് പിള്ളേരെ കൊടുത്തേക്കാറുണ്ട് ഞാൻ ചേട്ടനോട് കാര്യം പറയട്ടെ ഞാൻ ചേട്ടനോട് കാര്യം പറയട്ടെ വേറെ ഒരാളും കൂടെ എൻ്റെ കൂടെ ഉണ്ട് അവൻ്റെ ആളും കൂടെ ഉണ്ട് അയാൾക്കും വേണം ഒരു കൊച്ചു ഇതെന്താണെന്നറിയോ ഒന്നുമില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് കാണുന്നവന്മാർ കൊച്ചിനെയും വെച്ചുകൊണ്ട് വിഷ കണ്ടിയിട്ട് കോടികൾ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണ് എൻ്റെ കൂടെ ഒരാളോട് ഉണ്ട് ഒരു ഒരു 1.5 ലക്ഷം രൂപ വരെ നമുക്ക് സംഘടിപ്പിക്കാനുള്ള വകുപ്പ് എൻ്റെ ഉണ്ട് സത്യസന്ധമായ കാര്യം ഞാനിപ്പോൾ ചേട്ടൻ തോന്നില്ല ഞാൻ 8 വർഷമായി എനിക്കിങ്ങനെ പെണ്ണുമായിട്ട് പരിചയം ഞാനായിട്ട് നല്ല സേവിച്ചാണ് എന്തെങ്കിലും ഞാൻ ആ പുള്ളിയിട്ട് പിന്നെ മറ്റു രീതിക്ക് പോയിട്ടില്ല എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് അപ്പം ഞാൻ ഈ എല്ലാവരും പറയുന്ന പോലെ ഞാൻ കണ്ടാൽ നാളെ അവിടെ ആളിനെ പിടിക്കാൻ പറ്റും അവിടെ ഒരു കുറ്റമറ്റുകാരനുണ്ട് പുള്ളിയെ ചോദിച്ചാൽ പുള്ളി കൃത്യമായിട്ട് പറയും ദേശത്ത് അവിടെ വീട് ഒരു കൊലയിൽ പെണ്ണാണ് പെണ്ണാണ് ഞാനിപ്പോൾ 70% ചേട്ടൻ ഒപ്പം നമ്പർ സർ 7 9 0 85 വേറെ ഈ ഒരു കേസാകുമ്പോൾ ചേട്ടാ അതിനേട്ട് അതാ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കറക്റ്റ് അല്ലെങ്കിൽ പേര് വേണമെന്ന് എനിക്കില്ല ഞാൻ ടി വി കിട്ടില്ല ഇത് നമ്മൾ രണ്ടും അല്ലാതെ ദൈവം പോലും അറിയരുത് പെണ്ണും അല്ലാതെ വേറെ ഒരാൾ അറിയാം നാളെ എന്നെ ഉച്ചയ്ക്ക് വിളിക്കും ഞാൻ ഉച്ചയ്ക്കൊരു 3 മണിക്ക് ഞാൻ വിളിക്കാം ഇപ്പോൾ 3 മണിക്ക് ചേട്ടൻ വിളിക്കും ഇപ്പോഴും ഞാൻ പറഞ്ഞു തന്നാലോ 70% ഉറപ്പില്ല പുറത്ത് പറയരുത് ഒരു കാര്യത്തിനും പുറത്ത് പോകരുത് പറഞ്ഞതാ അവരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ തമിഴ്നാട്ടിൽ പോയി എന്തിനാണ് ഈ 2 ലക്ഷം 2.5 ലക്ഷം കൊടുത്ത് മേടിക്കുന്നത് 1.5 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എനിക്കത് മതി ഒരു കാര്യം ചെയ്യും ചേട്ടൻ വേണ്ടി ഒരു കാര്യം ചെയ്യും ഞാൻ പറഞ്ഞത് ഇത് ഇതൊക്കെ ഞാൻ ഈ ഫീൽഡിൽ ഇരുന്നുകൊണ്ട് എനിക്ക് മനസ്സിലായ കേസ് കേട്ടാ അപ്പൊ എന്റെ പേര് വിജയൻ 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 എൻ്റെ വീട് അതുകൊണ്ടോ വിജയൻ പത്തനാപുരം വേണമെങ്കിൽ ചേട്ടൻ എഴുതി എനിക്കൊന്നും എഴുതൊന്നും വേണ്ട എനിക്ക് ചേട്ടനെ വിശ്വാസമായി ചിരി കാണുമ്പോൾ എനിക്കറിയാം ചേട്ടൻ ഇവിടെ ഈ ഈ എറണാകുളം ജില്ലക്കകത്ത് ഞാൻ ചേട്ടൻ ഞാൻ ഇത് ഞാൻ നാളെ ഇത് ഞാനിപ്പം പറഞ്ഞു എനിക്ക് മതി എനിക്ക് ഇത്ര മാത്രം ശ്രദ്ധിച്ചോണം കേട്ടോ അതൊക്കെ അല്ല പറയുന്ന വിഷയം സീരിയസ് ആണ് എനിക്കറിയാം പ്രസവിച്ച ഉടനെ ഒന്നും അങ്ങനെ വരില്ലല്ലോ അല്ലേ അല്ല അവള് രണ്ടെണ്ണത്തിനെ കൊടുത്തത് പ്രസവിച്ച ഉടനെ ഓ അപ്പൊ നമ്മൾ എങ്ങനെ പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ നമ്മൾ നോക്കാൻ നമ്മൾ ആളെ വെക്കേണ്ടി വരില്ല അതുകൊണ്ട് അവളോട് അവളെ നമ്മൾ 2 മാസം നമ്മൾ ഇവിടെ ഒരു റൂം എടുത്ത് മതി 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 കൊച്ചുങ്ങള് ആദ്യത്തെ ഒരു 10 ദിവസം നോക്കണ്ടേ അതിനുള്ള പൈസ എന്റെ ഫ്രണ്ട് പൈസ കൊടുക്കും ചിലവിനുള്ള പൈസ കൊടുത്താൽ പോരെ പക്ഷെ ഞാനൊരു കാര്യം പറയാം ഇപ്പം ചേട്ടനോട് പറഞ്ഞേ ഈ പറയുന്ന കാര്യങ്ങളെ കൃത്യമായിരിക്കണം അയ്യോ എന്നെ വിശ്വാസമില്ലെങ്കിൽ വേണ്ട അതല്ല അയ്യോ അങ്ങനല്ല ഞാൻ തമിഴ്നാട്ടിൽ പോയി 3.5 ലക്ഷം 3.5 ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടി നിന്ന എന്നെ എനിക്ക് അതിന്റെ പകുതി പൈസ എടുത്ത് കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കാൻ പറ്റുന്ന അത് മലയാളി ഞാൻ എന്ത് വിശ്വസിച്ച് തമിഴിന്റെ ഉണ്ടാക്കി പോയി കയറും അതല്ല
അപ്പൊ അവിടെ ഒരു കോളേജ് ഉണ്ട്, അവിടെ അവർ താമസിക്കുന്നത്. എനിക്ക് ഭർത്താവില്ല, ഭർത്താവില്ല. ഇവിടെ പ്രസവിച്ച് കുഞ്ഞുങ്ങളെ കൊടുക്കൂലേ? അവിടെ പണിന്ന് പറഞ്ഞതാ. അവിടെ പണിയതാ? അതാ എന്നാ എനിക്കൊരു പ്രതീക്ഷയുണ്ട് കേട്ടോ. അപ്പൊ ഞാനിപ്പോ ചേട്ടനോട് പറഞ്ഞു തരാം, 70% ചേട്ടൻ പിന്നെ ഓക്കെ ആക്കിയോ. ഇതെനിക്ക് വാക്കായിരിക്കണം, എന്റെ നമ്പറിൽ നാളെ കോൾ വന്നാ. വേറെ ഒരു കാര്യം, ഞാനിപ്പം ഇപ്പൊ ഈ പോയിട്ട് നാളെ ഇപ്പൊ ഇവരെ കണ്ട് സംസാരിച്ചിട്ട് ഒരു മനുഷ്യൻ 10 രൂപ തരൂല. ഒരു കുഞ്ഞുവാവ തോക്കത്തുണ്ടെങ്കിൽ എന്തെങ്കിലും സഹായമോ? നമ്മള് ചെയ്യുന്ന ഏത് കാര്യങ്ങളും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡീസന്റ് ആയിരിക്കണം. എന്റെ കാര്യം കീറി കൃത്യമാണ്, മാറില്ല, അത് കഴിഞ്ഞ ഫൈനലാണ്. പക്ഷേ നമ്മൾ പറയുന്നത് നമ്മൾ തുടക്കം അവസാനം വരെ ഇത് കൃത്യം കറക്റ്റുമായിരിക്കണം നമുക്ക്. അത് മാത്രമേ, ഞാൻ നാളെ 3 മണിക്ക് ചേട്ടനെ വിളിച്ചിരിക്കും. ഉറപ്പായോ? എനിക്കത്ര. ആ ഞാൻ എതുക്ക്, പിച്ചാടനെല്ലാം മുടിഞ്ഞിരിച്ചു, പിന്നെ എതുക്ക്, എന്തിനാണ് ഞാൻ പിന്നെ വളഞ്ഞു നടക്കണല്ലേ? എനിക്ക് നിവർന്ന് നടക്കാമല്ലോ. ഇനി ഇതാണ് നമ്മുടെ ഭിക്ഷക്കാര്, മലയാളികൾ നമ്മുടെ ഭിക്ഷക്കാരെ വളർത്ത്, ഒരുപാട് കരി മോത്തുണ്ട്. നല്ല അസലായിട്ട് ചോദിക്കുന്നതിനും അധികം കൊടുത്ത് ഇവരുടെയൊക്കെ ഒക്കത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ പ്രായമായ സ്ത്രീ, നടു വളഞ്ഞിരിക്കുന്ന സ്ത്രീ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടതാണ്, മലയാളി പ്രേക്ഷകർ എല്ലാവരും കണ്ടതാണ്. നടു വളഞ്ഞിരിക്കുന്ന സ്ത്രീ, അവർക്ക് നിങ്ങളെല്ലാവരും കാലങ്ങളായിട്ട് ഇങ്ങനെ ഭിക്ഷ കൊടുത്ത് അവരെങ്കിലും ലക്ഷപ്രഭുവായിട്ട് അവരെങ്കിലും വെച്ചുകൊണ്ടിരിക്കുക, അവരുടെ തനി സ്വരൂപം തനി കുണം കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാടൊന്നും പറയാനൊന്നുമില്ല. കുറച്ചേറെ ദിവസങ്ങളായിട്ട് ഭിക്ഷാടന മാഫിക്ക് പിന്നാലെയുള്ള യാത്രയായിരുന്നു. ഊണും ഉറക്കവുമില്ലാതെ ഞങ്ങൾ 3-4 പേര് രാത്രി വണ്ടി എടുക്കും, ഇങ്ങനെ പോവും. പക്ഷേ ഇത് വാർത്തയോടുകൂടിയിട്ട് എല്ലാവരും അവരുടെ മാളങ്ങളിലേക്ക് വലിഞ്ഞു. നിങ്ങൾ ചോദിക്കുന്നത് എന്തും ഞാൻ നിങ്ങൾക്ക് സാധിച്ചു തരാം എന്ന് പറഞ്ഞ വിജയൻ പത്തനാപുരം പ്രേക്ഷകർ കണ്ടതാണ്. എത്ര സൗമ്യമായിട്ടാണ് അയാൾ നമ്മളോട് സംസാരിച്ചത്. 1-2 പിള്ളേരെ സംഘടിപ്പിച്ചു തരാൻ വിജയൻ പത്തനാപുരം റെഡിയാണ്. ആ സ്ത്രീയെ പോയി ഞാനൊന്ന് കണ്ടോട്ടെ, അതോടുകൂടി കാര്യങ്ങൾക്കെല്ലാം തീരുമാനമാകും, എത്ര പിള്ളേരെ വേണമെങ്കിലും തരാം എന്നുള്ളതാണ് അയാൾ പറഞ്ഞത്. 3 മണിക്ക് വിളിക്കും എന്ന് പറഞ്ഞ അയാളുടെ കോള് കാത്ത് ഞാൻ പ്രതീക്ഷയോടെ ഇരുന്നു. 3, 4, 5, 6 അയാൾ വിളിച്ചില്ല. അടുത്ത ദിവസം അയാളുടെ കോള് ഉച്ചവരെ ഞാൻ പ്രതീക്ഷിച്ചു. കോള് വരാതായതോടുകൂടി സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് രാത്രി സമയത്ത് എത്തി. ഞങ്ങളുടെ അന്വേഷണത്തിൽ അന്നും അതിനടുത്ത ദിവസമൊക്കെ ആ പ്രദേശങ്ങളെല്ലാം അന്വേഷിച്ചു. വിജയൻ പത്തനാപുരം എന്ന് പറയുന്ന ആ വ്യക്തി അവിടെ എവിടെയും കണ്ടില്ല. വിവരങ്ങൾ കൃത്യമായി ഞങ്ങൾ അധികൃതരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിജയൻ പത്തനാപുരം എന്ന ഈ മനുഷ്യനിലേക്കും അയാൾ പറഞ്ഞ ആ സ്ത്രീയിലേക്കും എത്തിച്ചേരേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അയാൾ പറഞ്ഞത് നടുക്കുന്ന വിവരമാണ്. 8 വർഷങ്ങൾക്ക് മുൻപ് 4 കുട്ടികളെ ഈ സ്ത്രീ ഇങ്ങനെ തുടരെ തുടരെ പ്രസവിച്ച് ഭിക്ഷാടകർക്ക് കൈമാറി എന്നുള്ളതാണ് ഇയാൾ പറയുന്നത്. 8 വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ് ഇയാൾ പറയുന്നത്. അതിനുശേഷം എന്തായിരിക്കാം സംഭവിച്ചിട്ടുള്ളത്? ഈ സ്ത്രീയുടെ മറ്റു വിവരങ്ങളൊന്നും ഇയാൾക്കറിയില്ല. പിന്നീടും ഈ സ്ത്രീ പ്രസവിച്ച് കുട്ടികളെ മറ്റുള്ളവർക്ക് കൈമാറിയിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇതേ മനോഭാവമുള്ള മറ്റുള്ള ആളുകളുമായിട്ട് സ്വാഭാവികമായിട്ടും പരിചയം ഉണ്ടാകുമല്ലോ, അല്ലെങ്കിൽ പരിചയപ്പെടാൻ വളരെ എളുപ്പമായിരിക്കുമല്ലോ. മറ്റു സ്ത്രീകളുടെ ഗർഭപാത്രം വാടകയ്ക്കെടുത്ത് ഇതേപോലുള്ള പ്രവൃത്തികൾ വീണ്ടും തുടർന്നിരിക്കാം, ഇത് നമുക്കറിയില്ല. തീർച്ചയായിട്ടും അന്വേഷണം അവരിലേക്ക് എത്തിയാൽ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന്റെ സത്യാവസ്ഥ പുറത്തു വരികയുള്ളൂ. എന്തായാലും നമ്മുടെ കുരുന്നുകളെ ഒടിച്ചുമടക്കി ചവിട്ടിക്കൂട്ടി മുഖത്തു മുഴുവൻ കരിവാരി തേച്ച് ഭക്ഷണം കൊടുക്കാതെ പട്ടിണിക്കിട്ട് ഇങ്ങനെ പേക്കോലങ്ങളാക്കി നട്ട വെയിൽ കൊള്ളിച്ച് ഭിക്ഷ തെണ്ടുന്ന ഇത്തരം മാഫിയയിലെ അംഗങ്ങളുടെ അടുത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു കാരണവശാലും എത്തിപ്പെടുവാൻ വേണ്ടി പാടില്ല. നമ്മളാകുന്നത് തീർച്ചയായിട്ടും നാം ചെയ്തിരിക്കണം.